ഹായ് ഫ്രണ്ട്സ്, ജോൺഷസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച്, വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കോൺക്രീറ്റ് തറയിൽ സെറ്റ് ചെയ്തെടുത്ത ഒരു മിനി ഗാർഡനാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടോ, ഈ ഒരു പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടിച്ചട്ടിയിലും കവറിലും ഒന്നുമല്ല, ഇത് ഷൂവിലാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ നട്ടുവെച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു ചെയറിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഷൂവിൽ ഞാൻ ഈ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് സ്റ്റാൻഡുകളുടെ പീസുകളുണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ചെയർ വെച്ചിട്ടുണ്ട്. ചെയർ ഇഷ്ടികയൊക്കെ വെച്ച് അതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാല് പോയൊരു ചെയറാണ്. അപ്പോൾ ആ ചെയറിൻ്റെ മുകളിലും ഈ ഇത്തരം പ്ലാന്റുകൾ തന്നെ ഒരു സ്റ്റെപ്പായിട്ട്, രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിൽ മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ മണ്ണ് താഴേക്ക് പോകാതെ രീതിയിൽ കാർഡ്ബോർഡൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ആ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ കഷ്ണം കിട്ടിയപ്പോഴത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അതിൽ ശരിക്കും ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ ഇത്തരം ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ചെറിയ പീസുകൾ ഞാൻ വെച്ച് കൊടുത്തതാണ്. ഇതൊരു മാസം കൊണ്ടാണ് കേട്ടോ ഇത്രയും വളർന്നത്, കാരണം അതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് മണ്ണേ ഉള്ളൂ, ആ മണ്ണിൽ ഇത്രത്തോളം അത് വളരുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കണ്ണാടി ചെടികൾ നട്ടിരിക്കുന്നത് പഴയ ഒരു ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ആ പീസ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഫ്രെയിമിനുള്ളിലാണ് ഈ കണ്ണാടി ചെടികൾ ഞാൻ നട്ടുവെച്ചിരിക്കുന്നത്. ഇത് ഒരു കൗങ്ങിൻ്റെ അടിഭാഗമാണ്. ആ ഒരു ഭാഗത്ത് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ആ തെർമോക്കോളിൻ്റെ ഒരു ഭാഗമാണിത്. ആ ഒരു പീസിലാണ് ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കടകളിലൊക്കെ വേസ്റ്റായിട്ട് എറിഞ്ഞു കളയുന്ന ബോക്സുകളാണിത്. നമ്മുടെ വീടുകളിലും പല സാധനങ്ങളും വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ബോക്സുകളാണ്. ഇത്തരം ബോക്സുകളൊക്കെ നമുക്ക് ഇത്തരം ചെടികളൊക്കെ നട്ടുവച്ചാൽ വളരെ ഹെൽത്തി ആയിട്ട് വളരും. ഒരു ചെടിച്ചട്ടിയിൽ വളരുന്നതിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് ആ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വളർന്നിരിക്കുന്നത്. ഇതും ഒരു മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വളർത്തിയെടുത്തിരിക്കുന്നത്. ഇത്തരം പൊട്ടിയ ഭരണികളൊന്നും നമ്മൾ ഒരിക്കലും കളയരുത്. ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് നമുക്ക് പ്ലാന്റുകൾ നടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലാന്റുകൾ ഇറക്കി വെക്കാനുള്ളൊരു പോട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഉള്ളിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും, നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം പ്ലാന്റുകൾ വെക്കാനുള്ള ഒരു മറ്റൊരു പോട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ പോയ കന്നാസുകൾ, അതുപോലെ ഇത്തരം ഭരണികളുടെ അടിഭാഗം, അതിലൊക്കെ നമുക്ക് ചെടികൾ നട്ടെടുക്കാം. അതുപോലെ ഇതൊരു വലിയ സ്റ്റാൻഡാണ്, കേബിളൊക്കെ ചുറ്റി വരുന്ന ഒരു സ്റ്റാൻഡാണ്. ഇത് റോഡ് സൈഡ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് രണ്ട് സെറ്റായിട്ട് നമുക്ക് ചെടികൾ ഇതിൽ വയ്ക്കാം. മുകൾ ഭാഗത്ത് കുറച്ച് ഹാങ് ആയിട്ട് കിടക്കുന്ന ചെടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ മറ്റ് ചെടികൾ, ഏത് രീതിയിലുള്ള ചെടികളും ഇതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തും നമുക്ക് ചെടികളെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന ചെടികളെ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അത് ശരിക്കും താഴേക്ക് വളർന്ന് പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത്തരം മറ്റ് സ്റ്റാൻഡുകൾ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. അടുക്കളയിലൊക്കെ നമുക്ക് ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങളുണ്ടാകും, അത്തരം പാത്രങ്ങളിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് നട്ടിരിക്കുന്നത്. അതുപോലെ തെർമോക്കോളിൻ്റെ ചെറിയൊരു ബോക്സ്, അതിനുള്ളിൽ 10 മണികളൊക്കെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ അത്തരം പാത്രങ്ങളാണ് കേട്ടോ, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഇത് PVC പൈപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ്. ഇത്തരം ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാം. ഇതിന് താഴെ ഞാനൊരു ചിരട്ടയാണ് വെച്ചിരിക്കുന്നത് മണ്ണ് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം ചെറിയ ചെടികളൊക്കെ ഇത്തരം പൈപ്പുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു കിട്ടും.
അതുപോലെ തന്നെ ഇതും മറ്റൊരു പി വി സി പൈപ്പാണ്. അതിൻ്റെ താഴെ ഞാൻ ഐസ്ക്രീമിൻ്റെ ഒരു വലിയ കപ്പാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ മണ്ണ് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ഇനി ചെറിയ കല്ലുകളൊക്കെ നമുക്കിതിൻ്റെ ചുറ്റും വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ടയറിനുള്ളിൽ സ്പൈഡർ പ്ലാന്റ് ആണ് നട്ടിരിക്കുന്നത്. അതിൻ്റെ ടയറിൻ്റെ നടുഭാഗത്ത് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ മുകളിലും സെയിം പ്ലാന്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ടയറിൻ്റെ ഉള്ളിലും ഈ പൈപ്പിൻ്റെ ഉള്ളിലും ഈ പ്ലാന്റുകളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. അതുപോലെ തന്നെ തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് ഉപയോഗിച്ച് ഒരു ചെറിയ കുളം ഇതിൻ്റെ നടുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ പായലുകളുമുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളതൊക്കെ മരത്തിൻ്റെ മുകളിലും കോൺക്രീറ്റ് പൈപ്പുകളിലും തെങ്ങിൻ കുറ്റികളിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച ചെടികളാണ്. ഈ ഒരു കുളത്തിൻ്റെ സൈഡിലും മുൻപിൽ ചെറുതായിട്ടൊരു ബോർഡറായിട്ട് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇത്തരം പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഈ ഇത്തരം പ്ലാന്റുകൾ നന്നായിട്ട് വളരും. ഈ ഒരു ഹാങ്ങിങ് ഐഡിയ ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്ത് മുകളിലും താഴെയും റോപ്പ് ചുറ്റി നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐസ്ക്രീം വലിയ ഒരു കപ്പാണ് കേട്ടോ. ആ കപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചെടി ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഹാങ്ങിങ് ഐഡിയയിൽ നമുക്ക് ബോളുകൾ ഉപയോഗിച്ച് നല്ല ഹാങ്ങിങ് ഐഡിയകളൊക്കെ നമുക്ക് ചെയ്യാം. അത് കുട്ടികൾ കളിച്ച് കളഞ്ഞ ബോളുകളാണ്. അപ്പോൾ ആ ഒരു ബോളിനുള്ളിലാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ ടർട്ടിൽ വൈൻ, ഇത് ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ആ ബോട്ടിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ചെടി നട്ടാണ്. ഇത്രയും ഇത് നല്ല ഹെൽത്തി ആയിട്ട് നന്നായി ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളുടെ സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ്, ഫ്രണ്ടിലുള്ളൊരു ഭാഗം. ആ ഒരു പീസിൻ്റെ ഉള്ളിലാണ് ഈ ചെടി ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഇതൊരു കയറ് വെച്ച് കെട്ടി ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് അതിനുള്ളിൽ വെള്ളം നിറച്ച് ഈ പായലുകളെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു വലിയ ബോട്ടിലാണ്. ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്ത് ഹാങ് ചെയ്തിട്ടു, രണ്ട് സൈഡിലും മൂലുകൾ കെട്ടി ഹാങ് ചെയ്തിട്ടു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ബോർഡർ കൊടുത്തിരിക്കുന്നത് ഈ കൗങ്ങിൻ്റെ തന്നെ പീസുകൾ ഉപയോഗിച്ച് രണ്ട് പീസ് അടുപ്പിച്ച് വെച്ചു. അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഇത്തരമൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റിന് ശരിക്കും ഒരു റെഡ് കളർ വരേണ്ടതാണ്. ഇത് കുറച്ച് ഷെയ്ഡിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, റെഡ് കളർ ആയിട്ടില്ല. ചിലപ്പോൾ കുറച്ചും കൂടെ വലുതായി ആകുമ്പോൾ ആകുമായിരിക്കാം. ഇപ്പോഴിതിന് റെഡ് കളർ വന്നിട്ടില്ല. ശരിക്കും ഇതിന് നല്ലൊരു റെഡ് കളർ വരേണ്ട ഒരു പ്ലാന്റാണ്. അതിന് നല്ല സൂര്യപ്രകാശം കിട്ടിയാലേ റെഡ് കളർ ആവുകയുള്ളൂ. ചെറുതായിട്ട് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്ലാന്റുകളൊക്കെ വെച്ച് നമുക്കൊരു ബോർഡർ കൊടുക്കാം. ഇതൊരു ടയർ കുട്ടയ്ക്കുള്ളിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടു വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗം പോയപ്പോൾ അതിനുള്ളിൽ മണ്ണ് നിറച്ച് അതിനുള്ളിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടിരിക്കുന്നത്. അത്യാവശ്യം വിസ്താരമുള്ള ഒരു കുട്ടയായതുകൊണ്ട് തന്നെ അതിൽ ഈ രണ്ട് പ്ലാന്റുകൾ, കണ്ണാടി ചെടിയും ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ചെടികൾക്ക് വളരാനുള്ള ഒരു മണ്ണും വളവും ഒക്കെ അതിനുള്ളിലുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആ പ്ലാന്റുകൾ അതിനുള്ളിൽ വളർന്നു കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു ചെടികൾ വയ്ക്കാനുള്ള സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ കോൺക്രീറ്റ് പൈപ്പുകളുടെ പീസുകൾ അതൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം മണ്ണ് നിറച്ച് നമുക്ക് പലതരം ചെടികൾ നമുക്ക് അതിനുള്ളിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ അത്തരത്തിൽ വളർത്തിയെടുത്ത ചെടികളാണ്. ഈ ബാക്ക് സൈഡിലിരിക്കുന്ന എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു പൊട്ടിയ കുടമാണ് കേട്ടോ. ആ കുടത്തിൻ്റെ ഉള്ളിൽ ഞാൻ ബേബി റോസാണ് നട്ടുവെച്ചിരിക്കുന്നത്. ആ കുടം ഒരു തടിക്കഷ്ണത്തിൻ്റെ മുകളിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ആ ചെടി താഴേക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ടയർ വെച്ചിട്ടുണ്ട്. ടയറിൻ്റെ ഉള്ളിലും ഈ ഒരു ചെടി തന്നെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്ത് ഒരു റിയോ പ്ലാന്റും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഫ്ലവറൊന്നും ആയിട്ടില്ല. ഫ്ലവറൊക്കെ ആവുന്ന ഒരു സീസൺ ആവുന്നതേ ഉള്ളൂ.
വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഈ ഒരു മിനി ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.